ഹായ് ഫ്രണ്ട്സ്, ഇപ്പം ഞങ്ങൾ രാവിലെ തന്നെ ജിയോ മച്ചാൻ്റെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ജിയോ മച്ചാനെ പറ്റി നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അത് പറയാം. അപ്പം രാവിലെ തന്നെ ജിയോ മച്ചാൻ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ റിസോർട്ടിൽ ഇന്നൊരു ദിവസം സ്റ്റേ ചെയ്യാന്ന്. അപ്പം ഞങ്ങൾ രാവിലെ ഞാനും ജോഷ്, ജോഹാൻ, ഞങ്ങൾ ഇത്രയും പേര് ഇറങ്ങിയിട്ടുണ്ട്. എടാ, ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് എങ്ങനെ? അതൊക്കെ പറയുന്നതിന് മുമ്പ് വെൽക്കം ബാക്ക് ഗൈസ്, വോയിസ് ത്രിൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. സിജോ പറഞ്ഞതുപോലെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് തട്ടക്കാട് ബേർഡ്സ് മർമറിംഗ് ക്യാമ്പ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ്. ഏകദേശം കോതമംഗലത്തിൽ നിന്ന് 14 കിലോമീറ്റർ വരുമ്പോഴാണ് തട്ടക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലം. തട്ടക്കാട് എന്ന് വന്നിട്ട് തട്ടക്കാട് ബേർഡ് സാഞ്ചുറി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതൊരു ഫേമസ് സ്ഥലമാണ്. അവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററാണ് ഈ ഒരു റിസോർട്ടിലേക്ക് വരാൻ ഉള്ളത്. So you wanna go to war with me? You're talking like you think you're royalty. You think that I'm afraid, but I don't break. I heard you question my stability. You think I'll fall just like a guillotine. ഇവിടെ വന്നിപ്പോ ഉണ്ടായിരുന്നു. ഇതാണ് ആള്. ഹായ്, വെൽക്കം ടു ബോസ് ഫാമിലി. താങ്ക്യൂ. ഇതാണ് ഇവിടുത്തെ മെയിൻ മുതലാളി എന്ന് പറയുന്നത്. നിങ്ങൾ ആക്ച്വലി എത്ര പേരാണ്? ഞാൻ മാത്രമല്ല, വേറെ 3 പാർട്ട്നേഴ്സും കൂടി ഉണ്ട്. എൻ്റെ പേര് ജിയോ, പിന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ കൊളീഗ് തന്നെയുള്ള അഭിലാഷ് ഉണ്ട്, പിന്നെ ഒരാൾ അരുൺ എന്നും പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു പ്രായമായ ഒരാളുണ്ട്, സതീഷൻ ചേട്ടൻ എന്നാണ് ആളുടെ പേര്. ഞങ്ങൾ 4 പേരും കൂടെ തുടങ്ങിയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. ഒരു നമുക്ക് താഴോട്ട് പോകാം. കഴിഞ്ഞ മാർച്ച് 2021 മാർച്ച് 1 നമ്മൾ തുടങ്ങിയിരിക്കുന്നത് പ്രോപ്പർട്ടി. നമ്മുടെ വെയിറ്റിംഗ് ലോഞ്ച് ഇതെല്ലാം താഴെയാണ്, ഇതെല്ലാം അവിടെയാണ് നമുക്ക് അങ്ങോട്ട് നോക്കാം. നമ്മുടെ റെസ്റ്റോറൻറ്റ് വെയിറ്റിംഗ് ലോഞ്ച് നമ്മുടെ എല്ലാ വെൽക്കമും എല്ലാ പരിപാടികളും ഇവിടെ തന്നെയാണ്. എൻ്റെ പാർട്ണർ അഭിലാഷ്. ഓക്കെ, വരും. അപ്പം ഇവിടുത്തെ 2 ചേട്ടന്മാർ ഇതാണ്. അപ്പം ഇനി നമുക്ക് അങ്ങോട്ട് ആദ്യം ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ട്, അത് കുടിച്ചിട്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇവരോട് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ തുടങ്ങി, എത്ര റൂംസ് ഉണ്ട്, അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഇനി വെൽക്കം ഡ്രിങ്ക് കഴിഞ്ഞിട്ട് സംസാരിക്കാം. എന്താ പറയുക, നിങ്ങൾക്ക് ഇവിടെ വന്നാൽ പോലും ഒരു എൻജോയിങ്ങും കാര്യങ്ങളും എല്ലാം ആയിരിക്കും. അതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. സോ നമ്മൾ വെൽക്കം ഡ്രിങ്ക് കുടിച്ചിട്ട് നമ്മൾ അടുത്ത അതിലേക്ക് നമുക്ക് പോകാം. അപ്പം നമുക്ക് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ചേട്ടനോട് നമുക്ക് റൂംസ് ഒക്കെ കയറി കാണാം. ചേട്ടൻ കൂടെ വരാമെന്ന് പറഞ്ഞു. ചേട്ടൻ ഇവിടെ ടോട്ടൽ എത്ര മുറികളുണ്ട്? ഞങ്ങൾക്ക് 8 ടെൻറ്റഡ് കോട്ടേജസ് ആണുള്ളത്. എല്ലാം എയർ കണ്ടീഷൻഡാണ്. ടെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന പോലെ ഒരു ഡൂം ടെൻ്റ് അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ടെൻറ്റിൻ്റെ ഇൻറ്റീരിയർ തന്നെ ഏകദേശം ഒരു 200 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ എയർ കണ്ടീഷനുണ്ട്, ബാക്കി എല്ലാ പ്രോപ്പർ ലൈറ്റിങ്ങും എല്ലാം ഉണ്ട്. ഞങ്ങളതിൽ പ്രൊവൈഡ് ചെയ്യാത്ത ആകെ കൂടി ടെലിവിഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ മറ്റൊരു ഹോട്ടലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളത്. ഞങ്ങളുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഇതൊരു ആക്ടിവിറ്റി ഓറിയന്റഡ് നേച്ചർ ഫ്രണ്ട്ലി ക്യാമ്പാണ്. അതായത് ഗസ്റ്റിനെ നമ്മൾ മാക്സിമം ആക്ടിവിറ്റി കൊടുത്ത് എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്, റൂമിൽ ഇരുത്തുക എന്നുള്ളതല്ല ഞങ്ങളുടെ ഉദ്ദേശം. ഇപ്പം ടെലിവിഷൻ എന്തിനാണ് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തിന് നമ്മൾ ടെലിവിഷനൊക്കെ ആസ് യൂഷ്വൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ ആൾക്കാർ വ്യത്യസ്തപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയല്ല വരുന്നത്. സോ യു വിൽ റിയലി എൻജോയ് ഇറ്റ്, കാരണം ഇവർക്ക് ഒത്തിരി വ്യത്യസ്തപരമായിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. തീർച്ചയായും ഞങ്ങൾക്ക് അങ്ങനെ ഒത്തിരി അധികം ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്കിപ്പോ ഈ റൂമാണ് ചേട്ടൻ തുറന്നു തരുന്നത്. നമ്മുടെ റൂം ഇന്നത്തെ ഇതാ. ബാക്കി റൂംസിലൊക്കെ ഇന്ന് ആൾക്കാരുണ്ട്. ഹാഫ് ടെന്റ് എന്ന് പറയും. ഇത് മറ്റേ സാധാരണ ഒരു ടെന്റ് സെറ്റപ്പ് കാര്യങ്ങളൊന്നും അല്ല. half tent cum half concrete ആണ്. ഇത് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് വരുമായിരിക്കും? ഇതൊരു 200 സ്ക്വയർ ഫീറ്റ് ആണ്. 200 സ്ക്വയർ ഫീറ്റിന്റെ അകത്താണ് വിത്ത് ട്വിൻ ബെഡ്, അതുപോലെ നിങ്ങൾക്ക് ഡ്രസ്സിംഗ് റൂം ചെയ്യാനുള്ള ഒരു സംഭവം വിത്ത് ബാത്റൂം വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. എല്ലാ ടെന്റിനും ഇങ്ങനൊരു 8 ടെന്റ് ആണ് ഇവിടെ ഉള്ളത്. എല്ലാ ടെന്റിന്റെ അകത്തും ഇൻഡിവിജ്വൽ ബാത്റൂംസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. 8 ടെന്റ് ഉണ്ട്. പിന്നെ ഫ്ലോർ ഒക്കെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെന്റിന്റെ ഉണ്ട്, ഈ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ നമ്മൾ നിൽക്കുന്ന ടെന്റ്, ഇവിടെ മാത്രമേ ഉള്ളൂ ടെന്റ്. ബാക്കിലോട്ട് ബാത്റൂം ഒക്കെ ആണെങ്കിൽ കോൺക്രീറ്റ് ഇത് തന്നെ കട്ടയം കൊണ്ട് കെട്ടിയിരിക്കുന്നത്. പിന്നെ വിൻഡോസ് ഒക്കെ തന്നെ ആണെങ്കിൽ നെറ്റ് ഒക്കെ അടിച്ച് ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പേടിക്കണ്ട, കൊതുവോ കാര്യങ്ങളോ കയറുന്നോ. ചെറിയ ചെറിയ പ്രാണികളുണ്ടല്ലോ, അത് കയറാതിരിക്കാൻ കുഴപ്പമില്ല, കാരണം എന്താ സീൽഡാണ്. സംഭവം നൈസായിട്ടാണ് ഇവര് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനൊരു സെറ്റപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഏതൊരു ടെന്റ് അല്ലെങ്കിൽ ഏതൊരു കോട്ടേജസ് അല്ലേ, അതായത് നമുക്കിത് നല്ലതായിട്ടൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വിത്ത് സ്പേഷ്യസ് ഇഷ്ടം പോലെ സ്ഥലങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. പുള്ളി പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചില്ല, കാരണം പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ എങ്ങനെ ടെന്റിന്റെ അകത്ത് എ സി ഉണ്ടെന്നാ പറഞ്ഞത്. അത് ഞാൻ വിചാരിച്ചു എങ്ങനെ ടെന്റിന്റെ അകത്ത് എ സി വെക്കുന്നത്, അവിടെ പാതി ഇതായിരിക്കും അല്ലേ, അതായിരിക്കാം. ഇതിപ്പം നിങ്ങൾക്ക് ഒരാൾക്കും കൂടെ വേണമെങ്കിൽ ഒരു ബെഡും കാര്യങ്ങളും എല്ലാം ഇടാം. അതൊരു സംഭവം എന്ന് പറയുന്നത് ലൈക്ക് ഇവിടെ ഒരു ഫ്ലോർ ബെഡ് ഇടാൻ നിങ്ങൾക്ക് പറ്റും, എക്സ്ട്രാ ബെഡും കാര്യങ്ങളും എല്ലാം ഇടാം. ഇനിയും ബാക്കി റൂമിന്റെ ബാത്റൂം ഒന്ന് കാണിക്കാമേ. ജോഷിന് ഇന്ന് ഇവിടെ ഓടിച്ചാടി നിന്ന് കുളിക്കാനുള്ള സ്ഥലമാണ്. ഇതാണ് നമ്മുടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ. ഓഹ് ജോഷിന് ഇതത് എന്തൊക്കെ കാണിക്കുമോ. ഇതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടിയുണ്ട്, അവര് നല്ല രീതിയിൽ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ നല്ല കിഡിലായിട്ട് അറേഞ്ച് ചെയ്ത് സംഭവം നൈസായിട്ടാണ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കിട്ടുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, ഇത് കണ്ടോ. സംഭവം നൈസ് ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. രണ്ടിപ്പുറത്തും ഒരു മൗണ്ടൻ ഉണ്ട്, അപ്പുറത്തും ഒരു മൗണ്ടൻ വ്യൂ. ഇത് ചുറ്റും കൈതച്ചക്കത്തോട്ടത്താൽ ഇങ്ങനെ കവറപ്പ് ചെയ്ത് കിടക്കുവാണ്. സംഭവം നൈസാണ്. പ്രകൃതിയായിട്ട് നമുക്ക് ഇണങ്ങി ചേർന്ന് ജീവിക്കാൻ ഒരു 2 ദിവസമൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെ, പറ്റിയൊരു റിസോർട്ട് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയാണ്, ഈ ടെന്റിൽ തന്നെയാണ്, ഈ റിസോർട്ടിൽ ഫുൾ നമ്മൾ ഇന്ന് സ്പെൻഡ് ചെയ്യുവാണ്. അപ്പം ഇനി കുറച്ച് നേരം നമ്മൾ ഇനി ഇവിടെ റെസ്റ്റ് ചെയ്യണം. വന്നതിൻ്റെ ഒരു കുറച്ച് നേരം അതൊക്കെ, ഇനി വെൽക്കം ഡ്രിങ്ക് കഴിഞ്ഞു, ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് രാവിലത്തെ, അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനിയും ഒരു കുറച്ച് ഗെയിംസും പരിപാടിയൊക്കെ താഴെ ഉണ്ടെന്ന്. നമ്മൾ നേരത്തെ ആ വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ പോയില്ല, അവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, ഇനി അങ്ങോട്ട് പോകണം. അപ്പം അതിന് മുമ്പ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. ഞങ്ങള് എന്തായിരുന്നു ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് ഇനി പുറത്തോട്ടൊന്ന് കുറച്ചു നേരം ഇരുന്ന് റിലാക്സ് ഒക്കെ ആയി. എങ്ങനെ ഉണ്ടായിരുന്നു? സംഭവം നൈസാണ്. ഈ ഒരു വ്യൂ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവിടെ ചില പരിപാടികളുണ്ട്. അതാണ് നമുക്ക് ഇവിടെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ 2-3 കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇവര് 2 തരം ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലേ സിജോ? 2 ഇൻഡോറും ഔട്ട്ഡോറും. ഓക്കെ, അപ്പൊ ഇൻഡോറും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, അങ്ങനെ 2 ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്ന് ഞങ്ങൾക്കും അത്ര അറിയത്തില്ല, അത് നമുക്ക് കാണാം അവരെന്തൊക്കെയാണ് നമ്മളെ ചെയ്യിക്കുന്നതെന്ന്. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, ഇൻഡോർ ആക്ടിവിറ്റീസും. അപ്പം അത് നമുക്ക് ഇപ്പൊ ചെയ്യണോ? നമുക്ക് ചെയ്യാം, ഫുഡ് കഴിച്ചിട്ട്. അത് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ആക്ടിവിറ്റീസ് രാവിലെ ഇറങ്ങിയിട്ട് അതുകൊണ്ട് വിശക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ വ്യൂ കൊള്ളാം. ഒരു സൈഡ് മൊത്തം കൈതച്ചക്ക തോട്ടവും ആണ്. ഒരു 1.5 ഏക്കറിന്റെ അകത്തൊരു നല്ലൊരു റിസോർട്ടാണ് പണിഞ്ഞിരിക്കുന്നത്. 8 കോട്ടേജും 8 ടെന്റ്. ആ 8 ടെന്റ് എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല, ഹാഫ് ടെന്റ്, ടെന്റും ബാക്കി എന്തായിരുന്നു കട്ടയിലാണ് പണിഞ്ഞിരിക്കുന്നത്. ഫ്ലോറാണ് തന്നെ കോൺക്രീറ്റ്. സോ അത് കുറച്ച് പേടിക്കേണ്ട ആവശ്യമില്ല ആർക്കും. ഓക്കെ, എടാ വേണ്ട, നമുക്കിപ്പോൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഇതൊക്കെയാണ് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പാമ്പ് കിടപ്പുണ്ട്. അപ്പം ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൻ്റെ വരുന്നതാണ് സൈക്ലിങ്, കൈക്കിങ്, ബാംബൂ റാഫ്റ്റിങ്. ഈ 3 കാര്യങ്ങളാണ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ വളരെ വ്യത്യസ്തമായിട്ടൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം, നാച്ചുറൽ പൂൾ, നാച്ചുറൽ സ്വിമ്മിങ് അല്ലേ. വെള്ളം കിടക്കും, നീന്തറിയാവുന്നവർക്കാണെങ്കിൽ സ്വിമ്മ് ചെയ്ത് നല്ലൊരു അടിപൊളി സംഭവമാണ്. ഇവരുടെ ഒരു കുളം സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇച്ചിരി വെള്ളം കൂടിയത് കൊണ്ടാണ് അവര് ഡാം തുറന്നു വിട്ടിരിക്കുമല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്നില്ല. ഇപ്പൊ ഡാം തുറന്നു വിട്ടത് കൊണ്ടാണ് വെള്ളം കയറി നിൽക്കുന്നത്. സിജോയ്ക്ക് നീന്ത് ഒത്തിരി അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്നില്ല. ബാ, നമുക്ക് എന്തായാലും ഇതാണ് കിളികളുടെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതായത് ബേർഡ്സ് മർമറിംഗ് ക്യാമ്പ് ആ പേര് വന്നത്. ഞങ്ങളുടെ സീനിയർ പാർട്ണർ മിസ്റ്റർ സതീഷ്, മൂന്നാമത്തെയാണ്. 4-മത്തെ ആള് മിസ്റ്റർ അരുൺ. ആക്ച്വലി പുള്ളി ഇപ്പോഴും വർക്ക് ചെയ്യുവാണ് വേറൊരു ഇതിൽ. പുള്ളി ആളിപ്പോൾ ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ആക്ടിവിറ്റി എന്ത് പരിപാടി? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമുക്ക് ആക്ടിവിറ്റീസിലോട്ട് നീങ്ങാം. ആക്ടിവിറ്റീസ് ഇപ്പോൾ നമുക്ക് ഔട്ട്ഡോറിലോട്ട് നീങ്ങാം. ഔട്ട്ഡോർ ഫ്രണ്ടിൽ ഉണ്ടോ എടമല റിവറാണ് കിടക്കുന്നത്. നിറഞ്ഞ് വെള്ളം നിറഞ്ഞ് കിടക്കാണ്. ഫ്രഷ് വാട്ടറാണ്, സ്റ്റാഗ്നന്റ് വാട്ടറാണ്. അതിൽ നമ്മൾ കയാക്കിംഗ് ഉണ്ട്, നമുക്ക് ബാംബൂ റാഫ്റ്റ് ഉണ്ട്. എല്ലാ സേഫ്റ്റി മെഷേഴ്സും വെച്ചുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. കയാക്കിംഗ് ലൈസൻസ്, ഇൻഷുറൻസ്, അതേപോലെ ഇവിടുന്ന് പെരിയാർ വാലിയുടെ ലൈസൻസ്, ഇതെല്ലാം എടുത്താണ് നമ്മളിവിടെ ചെയ്യുന്നത്. Okay. We have bamboo raft. We have license. Plus, life jacket. Natural swimming pool. Natural pool. We have life jacket. We have supervision of fresh water. Okay. Dam. This is a potang daman. You will not get it. You will not get it. You can't even learn a canal. Everything get it. When you don't do something, it's a tornado. Current Bellan Kulu, if Valapokonda, you come to Torno. There, Gary, but Edthaparanola, Ariel Matro, Lodrigari, and then the challenge. Mean a particular survey on the left. I don't know. June at the pump at the London. You put it in some you were lucky. Dam Torno, June data, fresh barbecue, I'm going to set up a mood of the chain. Dam Torno to a number of water activities, I kayaking with the Mudimutana, entirely Maru. Entire scenario Maria, Thronet experience. While we shall know our serum, Kituna mean and live. Someone nice on meanwhile, I'm coming for the throne. അങ്ങനെ ഞങ്ങൾ ദാണ്ടിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് പുറത്ത് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് ദാണ്ട ഞങ്ങൾക്ക് വേണ്ടി ദാണ്ട പുറത്ത് എടുത്തിട്ടിരിക്കുന്നുണ്ട്. കയാക്കിംഗ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതല്ലേ? കയാക്കിംഗ് നമ്മൾ സ്കൂബ കോച്ചിങ് ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കയാക്കിംഗ് എന്ന് പറയുന്നത്. അന്ന് ഞങ്ങൾ പട വന്നേ ആക്ച്വലി ആദ്യമായിട്ട് കയാക്കിംഗ് ചെയ്തപ്പോൾ 9 കിലോമീറ്റർ നമ്മൾ അതൊന്ന് തുഴഞ്ഞു. അന്ന് നമ്മൾ ഫുൾ ക്ഷീണിച്ചു. പക്ഷേ ഇന്ന് നമ്മൾ ഫുൾ സ്റ്റാമിനയിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇവരുടെ മെയിൻ ആക്ടിവിറ്റീസിൽ ഒന്നാണ് കയാക്കിംഗ് എന്ന് പറയുന്നത്. അതുപോലെ വേറെ 3 ആക്ടിവിറ്റീസും കൂടെ ഉണ്ട്. അതാണ് ബാംബൂ റാഫ്റ്റിംഗ്, പിന്നെ സൈക്ലിംഗ്, പിന്നുള്ളൊരു ആക്ടിവിറ്റിയാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് തന്നെ ബേർഡ് വാച്ചിങ് എന്ന് പറയുന്ന ഒരു സംഭവം. അതിനാണ് അവരുടെ പേരിൽ ഇട്ടിരിക്കുന്നത് ബേർഡ് മർമറിംഗ്. ഫുൾ ടൈം ഇവിടെ കിളികളുടെ സൗണ്ട് ആണ് എപ്പോഴും കേൾക്കാം. ഈ പരിപാടി അത് തന്നെ ഫുൾ നമ്മളിവിടെ വന്നപ്പോൾ തൊട്ടേ ഫുൾ കിളികളുടെ സൗണ്ടും അങ്ങനത്തെ ഒരു സംഭവം കാര്യങ്ങളുമാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്താണ്, ഏകദേശം 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ തട്ടക്കാട് ബേർഡ് സാഞ്ചുറി എന്ന് പറയുന്നത്. സോ ഇവർ നിങ്ങളെ അവിടെ കൊണ്ടുപോയി അവിടെ ഒരു ചെറിയൊരു ട്രക്ക് പോലത്തെ കാര്യങ്ങളും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് അവിടെ ചെന്ന് എൻജോയ് ചെയ്യാനും ബേർഡ് വാച്ചിങ് എന്നുള്ളൊരു സംഭവം കാര്യങ്ങളെല്ലാം ഇവരത് ചെയ്യിപ്പിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യും. അതൊരു വളരെ വ്യത്യസ്തകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞങ്ങളിപ്പോൾ ഇന്ന് ചെയ്യുന്നില്ല. ഞങ്ങൾ ഇവിടുത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസും ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ചിലപ്പോൾ ഒരു ക്യാമ്പ് ഫയർ കാണുമായിരിക്കും. ഞങ്ങളത് ഉറപ്പ് പറയുന്നില്ല. ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ ഇന്നത്തെ ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാളെ രാവിലെ ചെക്കൗട്ട് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ പ്ലാൻ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കയാക്കിങ്ങിലോട്ട് ഇറങ്ങാം. Sins, I keep a list and checking it twice. I know where you've been, I smell the sin and you're looking nice. You can't bury me. You don't love a night. Outdoor activities, indoor activities, ചെയ്ത് കഴിഞ്ഞ് ഇവിടെ വന്ന് റിലാക്സ് ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നുള്ള ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് ബേർഡ് വാച്ചിങ് എന്ന് പറയുന്ന ഒരു സംഭവം. അത് ഞങ്ങൾ ചെയ്തു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ കാക്കയും അതൊന്നും അല്ല കേട്ടോ, കുറച്ചുകൂടെ നല്ല കിളികളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. നല്ല കിളികളൊക്കെ ഉണ്ട്, കുറച്ചും കൂടെ അതിനുള്ള സാധനം ഇവരുടെ കയ്യിലുണ്ട്. ഇവരെല്ലാം അതിനുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഹോൺ ബുള്ള് അങ്ങനത്തെ കുറച്ച് കിളികൾ. പിന്നെ അതിന്റെ പേരൊന്നും നമുക്ക് അറിയത്തില്ല, ജനറ്റിക് മ്യൂസിയത്തിന്റെ പേരൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ വെറൈറ്റി കുറച്ച് കിളികളെ കണ്ടു. അപ്പൊ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി. പിന്നെ കുറച്ച് വെറൈറ്റി കാര്യങ്ങളാണ് ഞങ്ങൾ കണ്ടതെന്ന് പറഞ്ഞാൽ, അടിപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കണ്ടത്, ഞങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടത്. അവിടെ ഈ ഉച്ചക്കത്തെ ചൂട് തണുപ്പിക്കാൻ വേണ്ടി അവർ ചെയ്തിരിക്കുന്നുണ്ടോ ആ ഷീറ്റയിൽ അവിടെ ഒരു സ്പ്രിംഗ്ലർ ഒക്കെ വെച്ച് അവിടെ നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്ത് അവിടെ ഇങ്ങനെയൊക്കെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അത് സെറ്റപ്പ് കൊള്ളാം. കാരണം പെട്ടെന്ന് ചൂട് കയറിയാൽ അത് തണുപ്പിക്കാനുള്ള ഒരു പണി അവർ ചെയ്തിട്ടുണ്ട്. സ്പ്രിംഗ്ലറും മണ്ടയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു വെറൈറ്റിയാണ്. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം എന്ന് പറയുന്നത്. അല്ല സിജോ, 1.5 ഏക്കർ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം, ഒരു റിസോർട്ട്, ആറ് ഒരു ശല്യ കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, അതും എന്തോ കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം. ഇവിടെ റിസോർട്ട് ആണെങ്കിൽ അപ്പുറത്ത് കൊടുങ്കാടാണ്, കൊടുങ്കാടിന്റെ ഇടയ്ക്ക് ലേക്ക് ഉണ്ട്. നമുക്ക് നല്ല വ്യൂ ആണ് ഇത്. അതെല്ലാം നിങ്ങൾ കണ്ടല്ലോ, ആ വ്യൂവും ഷോട്ടും എല്ലാം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം. അപ്പൊ തീർച്ചയായും നിങ്ങൾ ഇവിടെ വരുക, ടൈം സ്പെൻഡ് ചെയ്യുക. അത് ഒരു കാര്യം പറയാൻ പറഞ്ഞു, നമ്മൾ അതിനോടൊപ്പം ആ വരുന്നവർക്ക് വോയിസ് സബ്സ്ക്രൈബർ ിന് ഒരു ചെറിയ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാക്കേജ് തന്നെ ഇവർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിന് ഒരു ചെറിയൊരു പാക്കേജ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരു ചെറിയ ഡിസ്കൗണ്ട് ഓഫറും കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായും ഈ സ്ഥലത്ത് വരിക, എൻജോയ് ചെയ്യുക. ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. പ്രൈസ് എങ്ങനെയുണ്ട്? അഫോർഡബിൾ പ്രൈസ് തന്നെയാണ്. നല്ല ഒരു അഫോർഡബിൾ പ്രൈസ് ആണ്. കാരണം ഇത്ര ആക്ടിവിറ്റീസ് അവർ നമുക്ക് തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ നമ്മൾ ട്രെക്ക് ചെയ്യാൻ വേണ്ടി ബേർഡ് വാച്ചിങ്ങിന് ഇതിപ്പോ എന്താ പറയുക, ഈ ഒരു ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഒന്നും കാണാൻ സാധിച്ചില്ലെങ്കിൽ പോലും വേറൊരു ലൊക്കേഷനിൽ അവർ കൊണ്ടുപോകുന്നുണ്ട്. തട്ടേക്കാട് ബേർഡ് സാഞ്ചുറി, അവിടെ നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. സോ ഞങ്ങൾ അവിടെ പോയില്ല. ഞങ്ങൾക്ക് ഇവിടെ കാണാനുള്ളത് കുറച്ചൊക്കെ ഞങ്ങൾ കണ്ടതുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒരു ചെറിയൊരു ഓഫറും ഉണ്ട്. ആ ഓഫറും കിട്ടുന്ന മാത്രമല്ല, പല പാക്കേജസും ഇതിന്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. സോ നിങ്ങൾ തീർച്ചയായും ഇവിടെ വന്ന് എൻജോയ് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ജോഷ് ആൻഡ് സിജോ സൈനിങ് ഓഫ്.